കേന്ദ്ര ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സർക്കാർ വാതിൽപ്പടി വിതരണം ആരംഭിച്ചത് ഗോഡൌണുകളിൽ നിന്ന് റേഷൻ കടകളിലേക്ക് ഭക്ഷ്യധാന്യം സർക്കാർ നേരിട്ട് എത്തിക്കുന്ന പദ്ധതിയാണിത് ഈ പദ്ധതി ഇപ്പോൾ ഏഴ് ജില്ലകളിൽ നടപ്പാക്കി വാതിൽപ്പടി വിതരണ പദ്ധതി ആരംഭിച്ചതോടെ റേഷൻ വിതരണത്തിൽ മുൻകാലങ്ങളിൽ നടന്നിരുന്ന വൻതട്ടിപ്പാണ് പുറത്തു വരുന്നത് പദ്ധതി ആരംഭിച്ചതോടെ മുൻകാലങ്ങളിലെ അപേക്ഷിച്ച് നാൽപ്പത് ശതമാനത്തിലധികം റേഷൻ ധാന്യങ്ങൾ കടവുടമകൾക്ക് ഏറ്റെടുക്കാൻ സാധിക്കുന്നില്ല ഉദാഹരണത്തിന് നൂറ് ഗിൻ്റൽ ഭക്ഷ്യധാന്യമാണ് ഒരു റേഷൻ കടയുടെ ആകെ കോട്ടയെങ്കിൽ നേരത്തെ അത് അൻപത് ശതമാനം മാത്രമേ വൻകിടക്കാരിൽ നിന്ന് റേഷൻ കട ഉടമകൾ ഏറ്റെടുക്കാറുണ്ടായിരുന്നുള്ളൂ റേഷൻ അയി അടക്കമുള്ള ധാന്യങ്ങൾ വൻകിടക്കാർ മറച്ചുവെച്ച് അതിൻ്റെ ഒരു വിഹിതം റേഷൻ കട ഉടമകൾക്ക് നൽകുകയായിരുന്നു പതിവ് എന്നാൽ വാതിൽപടി വിതരണം ആരംഭിച്ചതോടെ റേഷൻ കടകളിലേക്ക് നേരിട്ട് സർക്കാർ ധാന്യങ്ങൾ എത്തിച്ചു തുടങ്ങി എന്നാൽ ഇത്രയും ധാന്യങ്ങൾ സംഭരിക്കാനുള്ള സ്ഥലം മിക്ക കടകളിലും ഉണ്ടായിരുന്നില്ല തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മുൻകാലങ്ങളിൽ ഭക്ഷ്യധാന്യങ്ങൾ മറിച്ചുവെച്ച് തട്ടിപ്പ് നടത്തുന്നതിനെക്കുറിച്ച് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് സ്വകുപ്പിന് വ്യക്തമായ വിവരം ലഭിച്ചത് അതേസമയം ഇത്രയും അരി കെട്ടിക്കിടന്നാൽ അത് കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്ത് ലഭിക്കുന്ന റേഷൻ വിധത്തിൽ കുറവ് വരുത്താൻ കാരണമാകും അങ്ങനെ വന്നാൽ ജൂലൈ മാസം മുതൽ സംസ്ഥാനത്തിന് കേന്ദ്രം നൽകുന്ന അരിയിൽ കുറവുണ്ടായേക്കുമെന്ന ആശങ്കയും ഭക്ഷ്യ സിവിൽ സപ്ലൈ സ്കുപ്പിനുണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ മുൻപ് നിർത്തലാക്കിയ പെർമിറ്റ് സംവിധാനം പുനരാരംഭിക്കുന്നതിനെക്കുറിച്ചും സർക്കാർ ആലോചിക്കുന്നു ജയിലുകളിലും അനാഥാലയങ്ങളിലുമടക്കം സൗജന്യമായി അരി നൽകുന്ന പെർമിറ്റ് പുനഃസ്ഥാപിക്കാനാണ് സർക്കാർ ആലോചന കനൻ നായർ മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ